ദുരിതാശ്വാസത്തിന് അനുവദിക്കാൻ പണമുണ്ടായിട്ടും പെട്ടിമുടിയിൽ ദുരന്തം ഏറ്റുവാങ്ങിയവരെ സഹായിക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ലെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. മുഖ്യമന്ത്രി സ്ഥലം സന്ദർശിക്കണം. പെരിയോര പാലം അടക്കം പ്രദേശത്തിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ലെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു. ഞങ്ങളുടെ പ്രതിനിധി അങ്കുഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പെട്ടിമുടിയിലെ ദുരന്ത പ്രദേശം സന്ദർശിച്ച ശേഷം ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നേരിട്ട് എത്തിയ ശേഷം മനസ്സിലാക്കാൻ സാധിച്ചത്? വാർത്തകൾ അറിഞ്ഞ കാര്യങ്ങൾക്കപ്പുറം എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു? തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ വലിയ അലംഭാവം ഇതിൽ വളരെ വ്യക്തമാണ്. 2018 മഹാപ്രളയത്തിന് ശേഷം ഒരു വിദഗ്ധ സമിതി തയ്യാറാക്കി നൽകിയ റിപ്പോർട്ടിൽ ഒരു കാര്യവും ഗവൺമെന്റ് പരിഗണിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഈ ദുരന്തം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ആഘാതം കുറയ്ക്കാനുള്ള മുൻകരുതലുകൾ നമ്മുടെ ഭാഗത്തുനിന്നൊന്നും ഉണ്ടായിട്ടില്ല. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഈ മലയോര പ്രദേശങ്ങളിലെല്ലാം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് വേണ്ടത്ര ഒരു തയ്യാറെടുപ്പ് നടത്തിയിട്ടില്ല. കേരള ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ദുരന്ത പ്രതിരോധത്തിനുള്ള കോടിക്കണക്കിന് രൂപ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുന്ന കാര്യത്തിലോ വിദഗ്ധമായിട്ട് ഇത്തരം കാര്യങ്ങൾ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ആളുകളെ വിന്യസിക്കുന്ന കാര്യത്തിലോ ഒന്നും ഒരാളുണ്ടായിരുന്നില്ലല്ലോ. 10 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ ദുരന്തം നടന്നത് പുറം ലോകം അറിയുന്നു എന്ന് പറയുമ്പോൾ എന്ത് സംവിധാനമുണ്ട്? മെഡിക്കൽ സംവിധാനം എല്ലാം എത്ര കിലോമീറ്ററുകൾ അപ്പുറത്ത് പോകേണ്ട സ്ഥിതിയാണ്. ഒരു മെഡിക്കൽ സംവിധാനവും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഒരു പരിഷ്കൃത സമൂഹത്തിലൊരു ഗവൺമെൻറ്റിന് ഇന്ന് ലോകം മാറിക്കഴിഞ്ഞു, പണ്ടത്തെ പോലെയല്ല. ഇന്ന് ഇത്തരം ദുരന്തങ്ങളെ നേരിടാൻ ആവശ്യമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മുൻകരുതലുകൾക്കാണ് പ്രാധാന്യം. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനുള്ള ശാസ്ത്രീയമായ ഒരു സംവിധാനവും കേരളത്തിലില്ല. പിന്നെ ഈ ഇടുക്കി ജില്ല മുഴുവൻ കാർന്ന് തിന്നുകയാണ് ഈ കോറി മാഫിയകൾ. ഈ ഗവൺമെൻറ് അത്തരത്തിലുള്ള ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം ഈ മാഫിയകളെ സഹായിക്കുന്നതിലൂടെയാണ് ഇതെല്ലാം ഉണ്ടാവുന്നത്. ഉണ്ടായതിന് ശേഷം പോലും മുഖ്യമന്ത്രിക്കൊന്നും വരാൻ പോലും കഴിയുന്നില്ല. ഈ സംഭവ സ്ഥലത്തേക്ക് ആദ്യം രക്ഷാപ്രവർത്തനം എത്താൻ കഴിയാത്തത് ആ പാലം ഉപയോഗിച്ചിട്ട്. ആ പാലം എന്ന് പറയുന്നത് ഒരു വെള്ളാനയാണ്. ഇവിടുത്തെ ഗവൺമെൻറ്റുകൾക്ക് ഓരോ കാലത്തും അഴിമതി നടത്താനുള്ള ഒരു വെള്ളാനയായിട്ടാണ് എന്തവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ പാലം പണിയാൻ 2.5 വർഷം, അത് പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല. കാശില്ലാത്തതുകൊണ്ടല്ലല്ലോ. 4,750 കോടി രൂപയാണ് പ്രളയ ദുരിതാശ്വാസ നിധി സംസ്ഥാന ഗവൺമെൻറ് കയ്യിലുള്ളത്. ഈ പ്രളയ ദുരിതാശ്വാസ നിധി എന്തിനു വെച്ചിരിക്കുകയാണ്? തീർച്ചയായിട്ടും ഈ ഗവൺമെന്റിന്റെ വലിയ തോതിലുള്ള അനാസ്ഥ ഇക്കാര്യത്തിൽ വളരെ ശക്തമാണ്. കാരണം ഈ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന PR വർക്ക് മാത്രം, അതല്ലാതെ ഈ പ്രളയം നേരിടുന്നതിനോ ബാക്കി കാര്യങ്ങൾക്കൊന്നും ഗവൺമെന്റിന് യാതൊരു സംവിധാനമില്ല. പണ്ട് കാശില്ലാത്തതുകൊണ്ടാണ്, ഇപ്പൊ കാശുണ്ട് ഗവൺമെന്റിന്റെ കയ്യിൽ. 4,000 കോടി ഗവൺമെന്റിന്റെ കയ്യിൽ ഇരിക്കുകയാണ്. ആ കാശ് മുഴുവൻ കയ്യിൽ വെച്ചിട്ട് ഈ 2018 പ്രളയത്തിന് ശേഷം എന്താണ് സംസ്ഥാനത്ത് നടന്നത്? റോഡുകൾ, പാലങ്ങൾ ഇതെല്ലാം നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ കാശെല്ലാം പിന്നെ സമാഹരിച്ച് കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ജനങ്ങൾ നൽകിയ കാശെല്ലാം അതൊന്നും ചെലവഴിക്കുന്നില്ല. മുഖ്യമന്ത്രി ഇതെല്ലാം ഒരു സ്വകാര്യ സ്വത്ത് പോലെ കൊണ്ടു നടക്കുകയാണ്. പല ബാങ്കുകളിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്, പലിശയ്ക്ക് കൊടുത്തിരിക്കുകയാണ് പണം. YES BANKൽ അടക്കം നിക്ഷേപിച്ചിരിക്കുകയാണ്. ഇതൊക്കെ സംഭവിക്കുന്നത് അതുകൊണ്ടാണ്. വളരെ ഞങ്ങൾ ഇക്കാര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള നിലപാടാണ്. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള മുൻകരുതലുകളോ തയ്യാറെടുപ്പുകളോ ഉണ്ടാവുന്നില്ല. ഗവൺമെന്റ് ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ കാണിക്കുന്ന ഒരു പ്രചാരണം മാത്രമാണ്. 2018-ലും 2019-ലും ഉണ്ടായിട്ടുള്ള പ്രളയങ്ങളെ അധികരിച്ചുകൊണ്ട് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടുണ്ടല്ലോ കേരള ഗവൺമെന്റ്. എന്ത് നടപടിയാണ് കേരള ഗവൺമെന്റ് എടുത്തത്? തീർച്ചയായും ഇതുതന്നെയാണ് പ്രധാനമായും. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇവിടെ ഒരുക്കാത്തതാണ് ഇത്രയധികം വലിയൊരു അപകടത്തിലേക്ക് നയിച്ചതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം തന്നെയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ ഉന്നയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ മേഖലയിലേക്ക് ഒരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ സർക്കാർ പരാജയപ്പെട്ടു എന്നുള്ളത് വ്യക്തമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അതിന് തന്നെയാണ് ഇത്രയധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടാൻ കാരണം. സർക്കാരിൻ്റെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട് എങ്കിൽ തന്നെയും അത് ഇത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി അത് ചെലവാക്കുന്നില്ല, മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു ആരോപണം കൂടി അദ്ദേഹം ഉണ്ട്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ഈ സ്ഥലം നേരിട്ട് സന്ദർശിക്കണമെന്നുള്ള ആവശ്യവും കൂടി BJP സംസ്ഥാന അധ്യക്ഷൻ ഈ സന്ദർശന വേളയിൽ ഓർമ്മിപ്പിക്കുകയുണ്ടായി.